കോവിഡ് കാലത്തെ അമേരിക്കയിലെ ചികിത്സാ സംവിധാനത്തെ പറ്റി മലയാളി അധ്യാപികയും എഴുത്തുകാരിയുമായ മീന ടി പിള്ള മുൻപ് സാംസ്കാരിക പഠന കേന്ദ്രം ഡയറക്ടറായിരുന്ന മീന ടി പിള്ള കാലിഫോർണിയ സർവകലാശാലയിൽ ഫുൾ ബ്രൈറ്റ് വിസിറ്റിംഗ് പ്രൊഫസറാണ് അസുഖം വന്നാൽ ഒരാൾ നേരിടേണ്ട ദയനീയ അവസ്ഥയെപ്പറ്റി ശബ്ദ സന്ദേശത്തിലൂടെ വിവരിക്കുകയാണ് മീന പനിച്ചു വിറച്ച് വയ്യാണ്ടായി ആശുപത്രിയിലേക്ക് വിളിച്ചാൽ പറയുന്നത് കോവിഡിനും മരുന്നില്ല വീട്ടിലിരുന്ന് കൈ കഴുകിക്കോളൂ ശ്വാസം വലിക്കാതാകുമ്പോൾ ഇങ്ങോട്ട് വരിക എന്നാണ് സാധാരണക്കാരായ അമേരിക്കക്കാർ വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകില്ല കുത്തക ഇൻഷുറൻസ് കമ്പനികളുടെയും ഫാർമസ്യൂട്ടിക്കൽസിന്റെയും പിടിയിലാണ് ഇവിടുത്തെ ആരോഗ്യ മേഖല സാധാരണക്കാരനായ അമേരിക്കക്കാരന് ചികിത്സ ബുദ്ധിമുട്ടാണ് ഒരു ടെസ്റ്റിന് ഏകദേശം മൂന്ന് മൂന്നര ലക്ഷം രൂപയാകും ഇത് താങ്ങാൻ പറ്റാത്തതിനാൽ അസുഖം വന്നാൽ പുറത്തു പറയില്ല പുറത്തു പറഞ്ഞാൽ ആശുപത്രിയിൽ പോകേണ്ടി വരും പോയാൽ ആശുപത്രി ബില്ല് എങ്ങനെ താങ്ങുമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ ഒരു കാരണത്താലാണ് കോവിഡ് പടരുന്നത് ആശുപത്രിയിലാവുകയാണെങ്കിൽ പത്ത് മുതൽ പതിനാറ് ലക്ഷം രൂപ കരുതേണ്ടി വരും കിടത്തി ചികിത്സ സാധാരണക്കാർക്ക് താങ്ങാൻ ആകില്ല ഒരു മാനുഷിക പരിഗണനയും ഇല്ലാത്ത ആരോഗ്യ സംവിധാനമുള്ള രാജ്യമാണ് അമേരിക്ക ഇതിനെയാണ് നാം വികസിത രാജ്യമെന്ന് പറയുന്നത് ഈ വികസനത്തിന്റെ അളവുകോലെന്തെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കുന്നില്ല കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗവും പൊതുജന സംവിധാനവും കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കേണ്ടതാണെന്ന് അമേരിക്ക തന്നെ പഠിപ്പിച്ചതായും മീന പറയുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോഴാണ് നമ്മുടെ കൊച്ചു കേരളം എത്ര മികച്ചതാണെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇവിടെ ചുമയുണ്ട് എന്ന് ആരോഗ്യ പ്രവർത്തകരോട് പറഞ്ഞാൽ അവർ വന്ന് വണ്ടിയിൽ വിളിച്ചു കൊണ്ടുപോകും ഐസൊലേഷൻ വാർഡിലാക്കും ടെസ്റ്റുകൾ നടത്തും ഒരു രൂപ പോലും ആർക്കും ചെലവില്ല എന്നിട്ടും ഇവിടെ വീട്ടിലിരിക്കാനും നിരന്തരം വിളിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ പുച്ഛിക്കാനും എല്ലാവർക്കും മടി തന്നെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക